ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാനേജറും ലീഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. നമുക്കറിയാം, ചില ആളുകൾ മാനേജർ എന്ന് വിളിക്കാറുണ്ട്, ചില ആളുകൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലീഡർ എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എട്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, മാനേജർമാർ ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അതേസമയം ലീഡർമാരാകട്ടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് മറ്റുള്ളവരോട് ചോദിക്കുകയോട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും മാനേജർമാർ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നും. മറ്റ് ലീഡർമാരാകുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട്, അവരുടെ കൂടി ഇഷ്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ മാനേജർ പല ആളുകൾക്കും അത്ര അങ്ങോട്ട് സമ്മതനായി എന്ന് വരില്ല. എന്നാൽ ലീഡറെ സംബന്ധിച്ചിടത്തോളം അയാൾ സർവ്വസമ്മതനായിരിക്കും. കാരണം അയാൾ മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, മാനേജർക്ക് പലപ്പോഴും സബോർഡിനേറ്റ്സാണ് ഉണ്ടാവുക. കാരണം എന്താ, ഇയാൾ കമാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കമാൻഡുകൾ അംഗീകരിക്കുന്ന തരത്തിൽ ഇങ്ങനെ വളരെ ഭവ്യതയോടുകൂടി നിൽക്കുന്ന കുറച്ച് സബോർഡിനേറ്റ്സാണ് അവർക്ക് പലപ്പോഴും ഉണ്ടാവുക. അതേസമയം ലീഡർ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്, അയാൾ ഇൻസ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുന്നു, അയാളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ ഫോളോവേഴ്സിനെ കൂടി ലീഡറാക്കാനുള്ള ഒരു മനോഭാവം കൂടി ഈ ലീഡർക്ക് ഉണ്ടാകുമ്പോഴാണ് അവർ ശരിക്കും അയാളൊരു ലീഡറാവുന്നത്. മാനേജർമാർ പലപ്പോഴും അവരുടെ അതോറിറ്റി, അവരുടെ പവർ അവർ ഹോൾഡ് ചെയ്ത് വയ്ക്കും. അവരൊട്ടും തന്നെ ഡെലിഗേറ്റ് ചെയ്യില്ല. അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ അതോറിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. അതേസമയം ലീഡർമാരാകട്ടെ, അവർ ഭയങ്കര മോട്ടിവേഷനിലായിരിക്കും, അവർ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളാണ്. മറ്റുള്ളവരെ കൂടി വളരാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെയാണ് ശരിക്കും ലീഡർമാർ എന്ന് പറയുക. അപ്പോൾ ശരിക്കും നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ലീഡർമാരായിട്ടുള്ള ആളുകൾ അവർക്ക് ചുറ്റുമുള്ള ആളുകളെ നന്നായി ഗ്രോ ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടാവും, അവർക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി ലീഡർമാരായിട്ട് വളരും, മറ്റുള്ള ആളുകൾ അവരെ അംഗീകരിക്കുന്നതും കാണാം. മാനേജർമാർ പലപ്പോഴും ചെയ്യുന്നത്, അടുത്തൊരു ഡിഫറൻസ് ആകട്ടോ, മാനേജർമാർ പലപ്പോഴും ഇന്നത് ചെയ്യുക എന്ന് പറയുകയാണ് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുക. അതേസമയം ലീഡർമാർ എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തന്ന് നമ്മളുടെ മുന്നിൽ ഒരു മോഡലായി മാറുകയാണ് ചെയ്യുക, ഒരു മാതൃകയായിട്ട് മാറും. അപ്പോൾ ലീഡർമാർ നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കും, അതേസമയം മാനേജർമാർ നിങ്ങളോട് നടക്കാൻ പറയും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയതിന് വേണമെങ്കിൽ അടുത്ത ഡിഫറൻസ് പറയാം. മാനേജർമാർക്ക് ചിലപ്പോൾ നല്ല നല്ല ഐഡിയകൾ ഉണ്ടാവും, അവർ ഈ ഐഡിയകൾ നിങ്ങളോട് പറയും, വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കോളൂ എന്ന് പറയും. അതേസമയം ലീഡർമാർ നല്ല ഐഡിയകൾ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. സോ ദാറ്റ് വി ഗെറ്റ് ഇൻസ്പയർഡ്, നമ്മളവരിൽ നിന്ന് ഇൻസ്പയർഡ് ആവും. അപ്പോഴാണ് ശരിക്കും നമ്മളവർ ലീഡർ എന്നുള്ള രീതിയിൽ അംഗീകരിക്കുക. പലപ്പോഴും മാനേജർമാർ ചേഞ്ചിനോട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഒരു ചേഞ്ച് വരുന്ന സമയത്ത് ആ ചേഞ്ചിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുക. ലീഡർമാർ പ്രൊആക്റ്റീവ്, അവരാണ് ഈ ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഡർ ചേഞ്ച് കൊണ്ടുവരികയും ഒരു മാനേജർ ആ ചേഞ്ചിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആരാ വലുതാവുന്നത്? ലീഡറാണ് വലുതാവുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളൊരു മാനേജർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ ഡെസിഗ്നേഷനിൽ മാനേജർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും, നിങ്ങളുടെ ആക്ഷനിലൂടെ നിങ്ങൾക്ക് എന്തായി മാറാം? ഒരു ലീഡറായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മിക്ക മാനേജർമാരും തങ്ങളൊരു ഹീറോ ആണെന്ന് കാണിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എൻ്റെ കയ്യിലാണ് പവർ ഇരിക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് അവരൊരു ഹീറോ ആണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള ഒരു വിഷമത്തിലും ഓട്ടപ്പാച്ചിലുമൊക്കെ ആയിരിക്കും. അതേസമയം ഒരു ലീഡർ ഉണ്ടല്ലോ, അയാൾ ഹീറോ എന്ന് കാണിക്കുന്നതിൽ ഉപരി മറ്റുള്ളവരെ ഹീറോസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം മാനേജർ സ്വയം ഹീറോ ആണെന്ന് വിശ്വസിക്കുമ്പോൾ ലീഡർമാർ ഹീറോകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാനേജർമാർ പവർ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലീഡർമാർ ആക്ച്വലി ഈ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തമായി പവർ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾ എത്രമാത്രം പവർഫുള്ളായിരിക്കും. അപ്പോൾ ഒരു ലീഡർക്ക് ഒരു ടീമിനെ വളരെ ഈസി ആയിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഒരു വലിയ ഫിലോസഫി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലോകത്തിൽ ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സംഘടനകളാവട്ടെ, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടികളാവട്ടെ, ഏറ്റവും വലിയ റിലീജിയനുകളാവട്ടെ, ഏറ്റവും വലിയ കോർപ്പറേറ്റുകളാവട്ടെ, എല്ലാം ഏതെങ്കിലും ഒരു ലീഡറിൽ നിന്ന് ഉണ്ടായതാണ്.
ലീഡർമാരെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മറ്റ് ലീഡർമാരുടെ കഴിവ് കൂടിയാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ ഓർഗനൈസേഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമ്മളുടെ ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള എല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിശക്തമായി നമ്മളുടെ ഓർഗനൈസേഷൻ വളർന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളുടെ ഫ്ലൈ ഹൈ എന്ന് പറയുന്ന പ്രോഗ്രാം. ഫ്ലൈ ഹൈ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ലോസിനെ ഫോക്കസ് ചെയ്ത് ഓൻട്രപ്രണർഷിപ്പ് ലോസും ലീഡർഷിപ്പ് ലോസും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുക. ഇത് 4 ദിവസത്തെ പ്രോഗ്രാമാണ്. ഒരു മാസത്തിൽ പലതരത്തിലുള്ള എക്സസൈസുകളിലൂടെ വർക്ക്ഷോപ്പുകളിലൂടെ കടന്നു പോകുന്ന മനോഹരമായ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഏകദേശം 6 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു പ്രോഗ്രാം. സക്സസ്ഫുൾ ആയിട്ടുള്ള 120-ൽ അധികം ലീഡർമാരെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് മറ്റൊരു പ്രോഗ്രാമുണ്ട്, സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ എന്ന് പറയുന്ന പ്രോഗ്രാം. അത് ഓർഗനൈസേഷനെ കൂടി കണക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത് ഓർഗനൈസേഷന് വേണ്ടിയല്ല, ആസ് എ ലീഡർ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങൾക്ക് ഒരു ക്ലാൻ, ഒരു ട്രൈബ് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള പവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരിക്കും ഇത്. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഏകദേശം 40,000 rupees 4 ക്ലാസുകൾക്ക് വേണ്ടി ഞങ്ങളിതിനു വേണ്ടി ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് വർത്ത് 4 lakh rupees ഫോർ ഷുവർ. യാതൊരു സംശയവും വേണ്ട, നിങ്ങൾക്കുണ്ടാവുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റായിരിക്കുമെന്നുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ അനുഭവങ്ങൾ തന്നെ വിശദമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്ലൈ ഹൈ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.